എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വകയായുള്ള ഏതെങ്കിലും കെട്ടിടത്തിലേക്കോ ഉള്ള ഒരു വഴി സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ വഴി എന്ന് പറയുമ്പോൾ പലപ്പോഴും ആധികാരികമായ രേഖകളിൽ വഴി അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിലും നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വഴി തീർച്ചയായും നമുക്ക് തുടർന്നും ഉപയോഗിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ചില നിയമങ്ങൾ നമുക്ക് ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഈസ്മെൻറ്റ് റൈറ്റിൻ്റെ ഭാഗമായുള്ള ഇതിനെക്കുറിച്ച് മുൻ എപ്പിസോഡുകളിൽ വിവരിച്ചിട്ടുള്ളതാണ് എന്നാൽ ചില സബ്സ്ക്രൈബേഴ്സിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നൊരു പ്രത്യേക എപ്പിസോഡ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് നമുക്ക് ഭരണഘടന തന്നെ ചില കാര്യങ്ങൾ അനുവദിച്ച് നൽകിയിട്ടുണ്ട് അത് നമ്മുടെ സ്ഥലത്തിലേക്കുള്ള വായു അതുപോലെ വഴി അതുപോലെ വെള്ളം അതുപോലെ വെളിച്ചം ഇതെല്ലാം നമ്മുടെ തന്നെ ഒരു അവകാശമായി ഭരണഘടന അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇത് തടസ്സപ്പെടുത്താൻ ഒരാളിനും കഴിയില്ല തടസ്സപ്പെടുത്തുകയാണെങ്കിൽ നിയമം തന്നെ നമ്മുടെ ഈ അവകാശത്തെ സംരക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ബന്ധപ്പെട്ട കോടതികളിൽ നിന്നും നമുക്ക് ഇതിന് അനുകൂലമായ ഉത്തരവുകൾ ഒരു കേസ് നൽകി നേടിയെടുക്കാൻ കഴിയും നിലവിൽ പല സ്ഥലങ്ങളിലേക്കും പോകുന്നതിനുള്ള വഴി പ്രമാണങ്ങളിൽ അല്ലെങ്കിൽ ആധാരത്തിൽ സ്പെസഫിക്കായി പറഞ്ഞിട്ടുണ്ടാവില്ല യഥാർത്ഥത്തിൽ വഴി പറഞ്ഞിട്ടുള്ള വഴി രേഖപ്പെടുത്തിയിട്ടുള്ള പ്രമാണങ്ങളോടുകൂടിയ ആയിരിക്കണം നമ്മൾ വാങ്ങേണ്ടത് ഇനി വാങ്ങുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് പക്ഷേ വാങ്ങിപ്പോയവരുടെ കാര്യവും നിലവിൽ നമ്മൾ ഒരു സ്ഥലം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതും ആയ സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് നിലവിൽ നിങ്ങൾക്കൊരു വഴി ഉണ്ട് എന്ന് കരുതുക ആ വഴി തുടർന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും പക്ഷേ തുടർച്ചയായി യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ മറ്റൊരാളിൻ്റെ വസ്തുവിൽ കൂടിയാണ് ഈ വഴി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ ഇരുപത് വർഷം നിങ്ങൾ തുടർച്ചയായിട്ട് യാതൊരു തടസ്സവും ഇല്ലാതെ തന്നെ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസ്മെൻ്റ് റൈറ്റിൻ്റെ സംരക്ഷണം പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇത് സംബന്ധിച്ച് നിരവധി തർക്കങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറുണ്ട് അത് നിലവിലുപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വഴി പലപ്പോഴും അത് മറ്റൊരാളിൻ്റെ വസ്തുവിൽ കൂടി ഉള്ളതാണെങ്കിൽ ആ വസ്തുവിൻ്റെ ഉടമ ഇത് എൻ്റെ ഭൂമിയാണ് ഇതിൽ കൂടി നിങ്ങൾക്ക് നടക്കാൻ അവകാശം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇരുന്നാളെ മുതൽ ഇതുവഴി നടക്കണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന പ്രശ്നം വളരെ വലുതാണ് ഒരു പക്ഷേ ചില ആളുകൾ ആ വഴിക്ക് വേണ്ടിയുള്ള വില നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുകയും ചെയ്യും ഇത് സംബന്ധിച്ച് നിരവധി സിവിൽ കേസുകൾ കോടതിയിൽ നിലവിൽ ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് നിലവിൽ നിങ്ങൾ യാതൊരു കുഴപ്പവും ഇല്ലാതെ ഈ വഴി ഉപയോഗിക്കുന്നു ഏത് വഴിയാണ് മറ്റൊരാളിൻ്റെ വസ്തുവിൽ കൂടി നിങ്ങളുടെ ഭൂമിയിലേക്കോ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീടോടുകൂടിയ ഭൂമിയിലേക്കോ പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ് മറ്റൊരാളിൻ്റെ വസ്തുവിൽ കൂടി കാലങ്ങളായി നിങ്ങളൊരു വഴി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വസ്തുവിലേക്കോ ഇല്ലെങ്കിൽ വസ്തു ഉൾപ്പെടുന്ന വീടുകൂടെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കോ പോകാൻ മറ്റൊരു വഴി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ആളിൻ്റെ ഒരു നിങ്ങളുടേതല്ലാത്ത ഒരു വ്യക്തി ഒരു വസ്തുവിൻ്റെ നിങ്ങളുടേതല്ലാത്ത വസ്തു എന്ന് പറഞ്ഞാൽ അയൽക്കാരിൻ്റെ വസ്തു എന്ന് തന്നെ കരുതുക അദ്ദേഹത്തിൻ്റെ വഴി വസ്തുവിൽ കൂടി നടക്കാനുള്ള അവകാശവും നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല എന്നും മനസ്സിലാക്കിയിരിക്കുക കാരണം നിങ്ങൾക്ക് വേറെ വഴിയുണ്ട് പോകാൻ വേറെ വഴിയുണ്ട് ആ വഴി ശരിക്കും മറ്റൊരാളിൻ്റെ വസ്തുവിൽ കൂടി ഉള്ളതല്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് പൊതുനേരത്തിലേക്ക് നേരത്തിലേക്ക് ഇല്ലെങ്കിൽ പൊതുവഴിയിലേക്ക് പോകാനുള്ള ഒരു വഴി ഉണ്ട് എങ്കിൽ നിങ്ങൾ മുൻപ് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഈ വഴി കൂടി എനിക്ക് വേണം എന്നുള്ള അവകാശം ശരിക്കും കോടതി അനുവദിച്ച് തരാനുള്ള സാധ്യതയില്ല കാരണം നിങ്ങൾക്ക് വേറെ വഴി ഉണ്ടെന്ന് ഈ പറയുന്ന എതിർ കക്ഷി കോടതിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ കോടതി നിങ്ങൾക്ക് ആ വഴി ഉപയോഗിക്കാൻ മാത്രമേ പറയൂ അല്ലാതെ ഈ വഴി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കോടതി അനുവദിക്കുമെന്ന് കരുതരുത് പക്ഷേ നിങ്ങളോട് ഞാൻ ഇപ്പോൾ മുൻകൂറായി പറയുന്നൊരു കാര്യം ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പോൾ നിലവിലുള്ള ആളുകളൊക്കെ എല്ലാം കാലവും ജീവിച്ചിരുന്നു എന്ന് വരില്ല അപ്പോൾ അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ അനന്തരാവകാശികൾക്ക് ആ വസ്തുവും അതോടൊപ്പം ഉള്ള അവകാശങ്ങളും അവരിലേക്ക് നിക്ഷിപ്തമാകും അനന്തരാവകാശികളിലേക്ക് നിക്ഷിപ്തമാകാം ഇല്ലെങ്കിൽ അവർ പ്രോപ്പർട്ടി സെല്ലിംഗ് നടത്തി കഴിഞ്ഞാൽ വിറ്റ് കഴിഞ്ഞാലും അത് വാങ്ങുന്ന ആളിനും തീർച്ചയായും ചിലപ്പോൾ വഴിക്കെതിരെ തടസ്സങ്ങൾ പറഞ്ഞേക്കാം അതുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് നിലവിൽ നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വഴിയുടെ ഒരു ഫോട്ടോ നിങ്ങൾ എടുത്തു വയ്ക്കുക ഒരു വീഡിയോ നിങ്ങൾ എടുത്തു വയ്ക്കുക അത് നിങ്ങൾ എടുത്തു വെക്കുന്നത് വളരെ സേഫ് ആയിരിക്കും കാരണം പിന്നീട് ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ തൽസ്ഥിതി അതായത് നിലവിൽ നിങ്ങൾ ഇത് ഉപയോഗിച്ചു കൊണ്ടിരുന്ന വഴി തന്നെയാണെന്ന് നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഫോറത്തിൽ ഇപ്പോൾ നിങ്ങൾ പരാതിക്കാരായി പോകുന്നത് എവിടെയാണോ കോടതിയിലാണെങ്കിലും അതേപോലെ ആർ ഡി ഒക്കോ ഇല്ലെങ്കിൽ കളക്ടർക്കോ നിങ്ങൾ പരാതി കൊടുത്താലും നിങ്ങൾക്കിതൊക്കെ കാണിക്കാൻ കഴിയുന്ന രേഖകളാണ് പക്ഷെ ഒന്ന് അറിയുക ഓഫീഷ്യൽ സർക്കാർ ഉദ്യോഗസ്ഥരൊന്നും ഈ സ്വകാര്യ വഴി തർക്കങ്ങളിൽ കൂടുതലായി ഇടപെടാൻ സാധ്യതയില്ല ആ വഴിത്തർക്കങ്ങൾ തീർക്കുന്നത് മുൻസിഫ് കോടതിയിലാണ് നിങ്ങളുടെ പ്രദേശം സ്ഥിതി ചെയ്യുന്ന മുൻസിഫ് കോടതിയിലാണ് വഴി ബന്ധപ്പെട്ട കേസുകൾ നിങ്ങൾ ഫയൽ ചെയ്യാനുള്ളത് അത് സംബന്ധിച്ച് വിശദമായി മറ്റൊരു എപ്പിസോഡിൽ പറയാം ഇപ്പോൾ പ്രാഥമികമായിട്ട് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങളുടെ വഴിയെ സംബന്ധിച്ച് ഒരു തർക്കം പിന്നീടുണ്ടായാൽ ഈ തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുൻസിഫ് കോടതിയെ സമീപിച്ചാൽ മുൻസിഫ് കോടതിയിൽ ഉള്ള ഒരു ഒരു പ്രധാനപ്പെട്ട പരിശോധനയ്ക്ക് വേണ്ടി എടുക്കുന്ന ഒന്ന് നിലവിലുള്ള സ്ഥിതി എന്താണ് നിങ്ങളുടെ വാദഗതികൾ ശരിയാണോ നിലവിൽ നിങ്ങൾ വർഷങ്ങളായി ഉപയോഗിക്കുന്ന ഒരു വഴി തന്നെയാണോ ഇത് എന്നാണ് കൺക്ലൂഷനിലെത്തുന്നതിന് മുമ്പ് പരിഗണിക്കപ്പെടുക അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയുന്ന നല്ല തെളിവുകളിൽ ഒന്നാണ് ഈ ഫോട്ടോയും ഈ വീഡിയോയും അതുകൊണ്ട് നിലവിൽ നിങ്ങൾ അത് എടുത്തു വെക്കുന്നത് നന്നായിരിക്കും പക്ഷെ ഒന്ന് ഞാൻ പറയാം ഇതെല്ലാം തന്നെ നിങ്ങൾ സൗമ്യമായും വളരെ മിതത്വത്തോടും കൂടി ചെയ്യുക നിങ്ങൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നതോടുകൂടി മറ്റ് നിങ്ങൾക്കിപ്പോൾ വഴി നിലവിൽ അനുവദിച്ച് തന്നിരിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾക്കെതിരെ തിരിയുന്നതിനുള്ള ഒരു അവസരം നിങ്ങളായി ഉണ്ടാക്കി കൊടുക്കരുത് പക്ഷേ അത് നിങ്ങൾ എങ്ങനെയാണോ അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ എടുക്കാൻ കഴിയുന്നെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന് ഞാൻ ഉപദേശിക്കുന്നു അങ്ങനെ എടുത്ത് നിങ്ങൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു തർക്കം വന്നാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഉഭയകക്ഷി സംസാരം ഉണ്ടാകണം നിങ്ങൾ ബന്ധപ്പെട്ട പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥരുമായിട്ട് സംസാരിച്ച് രമ്യമായി പോകാനായിരിക്കണം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഞാൻ അടിവരയിട്ട് നിങ്ങളോട് പറയുന്നു ഒരു കാരണവശാലും രമ്യത ഇട പടി ഇട അവസാനം വരെ നിങ്ങൾ ശ്രമിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ മുൻസിൽ കോടതിയിലെയോ മറ്റ് നടപടികളിലൊക്കെ നിങ്ങൾ പോകാവൂ കാരണം ഒരു സിവിൽ കേസ് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല കാല ചിലപ്പോൾ വർഷങ്ങളോളം അത് എടുത്തേക്കും നമ്മുടെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായും ഇതുവരെയുള്ള അനുഭവങ്ങൾ ചുറ്റുവട്ടമുള്ള ആളുകളുടെ അനുഭവങ്ങൾ ചോദിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ ഒരു കോടതിയിലേക്ക് വിഷയം വലിച്ചേഴ്ക്കാതെ രമ്യമായി നിങ്ങൾ പരിഹരിക്കപ്പെടുകയാ പെടുന്നതിനാണ് ആദ്യം ശ്രമിക്കേണ്ടത് അവിടെയും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ മുൻസിഫ് കോടതിയെ സമീപിക്കാം ബന്ധപ്പെട്ട രേഖകളെല്ലാമായിട്ട് നിങ്ങൾക്ക് സമീപിക്കാം അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ അഭിഭാഷകൻ പറയുന്നത് ഒരു തൽസ്ഥിതി തുടരുന്നതിന് വേണ്ടിയുള്ളൊരു സ്റ്റേ ആയിരിക്കും തൽസ്ഥിതി തുടരുക എന്നുള്ള സ്റ്റേ അപ്പോൾ ചിലപ്പോൾ ഒരു പരിശോധന കമ്മീഷൻ പരിശോധന ഉണ്ടായേക്കാം അങ്ങനെ വരുമ്പോൾ തൽസ്ഥിതി അങ്ങനെ തന്നെയാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കമ്മീഷൻ ശ്രമിച്ച കമ്മീ മിക്കവാറും കോടതി അതിന് ഒരു സ്റ്റേ അനുവദിച്ച് തന്നേക്കും അന്തിമ തീർപ്പാക്കുന്നത് വരെയാണ് സ്റ്റേ എന്ന് പറഞ്ഞാൽ അത് ഇടക്കാല സ്റ്റേ ആണ് ഒരു കേസിൻ്റെ കൺക്ലൂഷനിൽ എത്തുന്നത് വരെ ഫൈനൽ ഡിഗ്രി ഉണ്ടാകുന്നത് വരെ ആണ് ഇത് സാധാരണ ഒരു ഇൻ്റർം സ്റ്റേ നൽകുക തുടർന്ന് കേസ് പോസ്റ്റിംഗ് നടത്തും കേസിൻ്റെ ഹിയറിംഗിലേക്കൊക്കെ അങ്ങ് പോവുകയും ചെയ്യും പക്ഷേ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ വഴി നിലവിൽ നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വഴി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് നിങ്ങൾക്ക് ഉതകുന്ന നല്ല ഒരു കാര്യമാണ് ഒരു തെളിവാണ് നിലവിലുള്ള സ്ഥിതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ വ്യക്തമായ രീതിയിൽ അത് എടുത്തു വയ്ക്കുന്നത് ഉചിതമായിരിക്കും എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഈ എപ്പിസോഡ് തുടർന്നും വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ തീർച്ചയായും തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഉണ്ടാവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി